per year. A year. ചൂടായിരിക്കും ചിലപ്പോ. ഇത് വിന്ററിന്റെ ഞാൻ മേടിച്ചതേ, കാരണം അതങ്ങ് മേടിച്ചു കഴിഞ്ഞാ എന്തായാലും അത്യാവശ്യം ചൂട് നിൽക്കുകയും ചെയ്യും. വിന്ററിനെ മേടിച്ചു കഴിഞ്ഞാലേ വിന്റർ സമയത്ത് ഉപയോഗിക്കാൻ. വിന്ററിന് നമുക്ക് പോകുമ്പോഴേ നമുക്കൊരു ട്രക്ക് റെന്റിന് എടുത്തിട്ട് പോവാം. എന്നിട്ട് ഫയറിന്റെ ഫയർവുഡൊക്കെ വാങ്ങിച്ചിട്ടേ പുറത്ത് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാം. സൂപ്പർ. സ്പൂൺ എടുത്തോ? ബ്രെഡിനകത്ത് ജാം തൂത്ത് കഴിക്കണമെങ്കിൽ ഇത് പേസ്റ്റും പ്രശ്നമാ. അടി വെച്ച് കത്തിക്കാനുള്ള പാറക്കല്ലോ ഉറച്ച് കത്തിക്കേണ്ടി വരും. അല്ല അപ്പൊ അത് ലൈറ്റർ വേണോ? അത് കത്തണം. ഗ്യാസ് പോലല്ലേ. നമുക്ക് നാളെ പോകുമ്പോ തിരിച്ച് എണ്ണം കുറച്ചുള്ള ബാഗ് എങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ പാക്ക് ചെയ്യാം. ഇതിനകത്തെല്ലാം മാക്സിമം എന്തൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും തൂക്കി പിടിച്ചോണ്ട് നടക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ തോന്നും. അത് ക്യാമറ എടുക്കുന്നതല്ല. ഇറങ്ങാൻ മടിയല്ലേ?
വെള്ളം തീർന്നു എന്ന് വിചാരിച്ചു, തീരത്തില്ല. ചായ ഉണ്ടാക്കി കുടിച്ചാലേ തീരുള്ളൂ. കെട്ടിയൊരു വള്ളി ഉണ്ടായിരുന്നല്ലോ, ഏതോടാ നാളെ ചുട്ടിക്കെട്ടിനകത്ത് വരുന്നതായി ഏറ്റവും വലിയ എനിക്ക് ഇക്കടെ ഇരിക്കുന്ന ബെഡ്. അത് എടുത്ത അവസ്ഥ വെച്ച് നോക്കുമ്പം തിരിച്ചു വെക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടും. അങ്ങനെ എല്ലാം ഒരുവിധം പാക്ക് ചെയ്തു. ഈ നമ്പർ 2 ആണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് സൈറ്റ്. ഇനി ഇവിടുന്ന് പോയി കുറച്ച് ലേക്കൊക്കെ കണ്ടിട്ട് പാക്ക് ചെയ്ത് തിരിച്ചു പോകും. ഇത് വേറൊരു ക്യാമ്പിംഗ് സൈറ്റാണ്, ക്യാമ്പിംഗ് നമ്പർ സൈറ്റ് തേർഡ് ആണ്. മൂന്നാമത്തെ ക്യാമ്പിംഗ് സൈറ്റ്. ഇവിടുത്തെ വഴി മുഴുവൻ ഇതേപോലെ നേരെ നടക്കാൻ പറ്റില്ല. ഇതും ഇത്രയും ലഗേജൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നടു ഒഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. വെള്ളമൊന്നുമില്ല. ഇതാണ് ഇവിടെ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. വുഡ് ചിപ്സ് എന്തോ എക്സ്പാൻഡിങ് ഏജന്റ് ആണെന്നുള്ള ഒരു പറയുന്നത് ബൾക്കിങ് ഏജന്റ്. ടിഷ്യൂ പേപ്പറുണ്ട്, ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്, ഒരു കണ്ണാടിയുണ്ട്.